ഇഞ്ചോടിഞ്ച് മത്സരം നടന്ന ഇടുക്കി മണ്ഡലത്തിൽ വലിയ ആത്മവിശ്വാസത്തിലാണ് ഇടത് വലത് മുന്നണികൾ. അതേസമയം പോളിംഗിലുണ്ടായ ഇടിവ് മുന്നണികളെയെല്ലാം ആശങ്കയിലാക്കുന്നു. 2016 76.69% പോളിംഗ് നടന്ന ഇടുക്കി മണ്ഡലത്തിൽ ഇത്തവണ വോട്ട് ചെയ്തത് 68.94% പേർ മാത്രം. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച 12,844 വോട്ടിൻ്റെ കുറവുണ്ടായി. തങ്ങളുടെ വോട്ടുകളെല്ലാം ചെയ്തെന്നും കഴിഞ്ഞ തവണ BDJS ഉണ്ടാക്കിയ ഓളം ഇത്തവണ ഇല്ലാതിരുന്നതാണ് പോളിംഗ് കുറയാൻ കാരണമെന്നാണ് ഇടത് വലത് മുന്നണികളുടെ വാദം. എനിക്ക് ലഭിക്കേണ്ട വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടു എന്ന് വന്നാൽ പിന്നെ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറവ് വന്നാൽ എനിക്ക് ക്ഷീണമല്ലല്ലോ. UDFന്റെ നിലവിൽ കിട്ടേണ്ട വോട്ടുകളിൽ കാര്യമായൊരു കുറവും വന്നിട്ടില്ല, വരാൻ ഒരു സാധ്യതയും ഞങ്ങൾ കാണുന്നില്ല. കംഫർട്ടബിൾ ആയിട്ട് തന്നെ വിജയിക്കും എന്നുള്ള പ്രതീക്ഷയാണ്. എന്നാൽ റോഷി അഗസ്റ്റിനോടും ഫ്രാൻസിസ് ജോർജിനോടുമുള്ള വ്യക്തിപരമായ എതിർപ്പുകളാണ് പോളിംഗ് ഇടിച്ചതെന്നാണ് NDAയുടെ മറുപടി. ഇടതുമുന്നണിയിലെയും വലതു മുന്നണിയിലെയും പ്രവർത്തകർ തീർച്ചയായിട്ടും അസംതൃപ്തരാണ്. ഇപ്പോൾ രണ്ട് കാലുമാറ്റക്കാരായിട്ടുള്ള ആളുകൾ മത്സരിച്ചപ്പോൾ അവരുടെ മുന്നണികളിലെ പ്രവർത്തകർ തന്നെയാണ് കൂടുതൽ വോട്ട് ചെയ്യാതിരുന്നിട്ടുള്ളതെന്നാണ്. പരസ്പരം പഴിചേർന്നുണ്ടെങ്കിലും പോളിംഗിലെ ഇടിവ് കണ്ടെത്താൻ മൂന്ന് മുന്നണികളും അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി. ഏറ്റുമാനൂരിൽ ലതിക സുഭാഷിന്റെ സ്ഥാനാർത്ഥിത്വം പരമ്പരാഗത വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാക്കിയിട്ടില്ല എന്ന് UDF. എന്നാൽ മൂന്ന് മുന്നണികളുടെയും വോട്ട് തനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ലതിക സുഭാഷ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ശക്തി കേന്ദ്രങ്ങളിൽ വോട്ടിംഗ് ശതമാനം കൂടിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇടത് സ്ഥാനാർത്ഥി VN വാസവൻ. ഏറ്റുമാനൂരിൽ ലതിക സുഭാഷ് ഘടകമാകുമോ എന്നതായിരുന്നു പ്രധാന ചോദ്യം. പ്രചാരണത്തിലടക്കം മൂന്ന് മുന്നണികളുടെയും ഒപ്പമെത്തി ലതിക സുഭാഷിന്റെ സ്ഥാനാർത്ഥിത്വം UDFന് ചങ്കിടിപ്പായിരുന്നു. പക്ഷേ ലതിക ഏറ്റുമാനൂരിൽ 5,000 വോട്ടിനപ്പുറം കടക്കില്ലെന്നാണ് UDF വിലയിരുത്തൽ. സീറ്റ് നിഷേധിച്ചതുകൊണ്ടുള്ള അസാധാരണ പ്രതിഷേധം താഴേത്തട്ടിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് ദഹിച്ചിട്ടില്ലെന്ന് മുന്നണി വിലയിരുത്തി. ലതിക സുഭാഷിന്റെ സ്ഥാനാർത്ഥിത്വം UDFനെ ദുർബലപ്പെടുത്തുന്നതാണ് എന്നുള്ള ബോധ്യം UDFനുണ്ടായി. പ്രത്യേകിച്ച് UDFന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന് ഏറ്റുമാനൂരുണ്ടായി. ഏറ്റുമാനൂർ മുനിസിപ്പൽ പരിധിയിലെ കുറച്ച് കോൺഗ്രസ് വോട്ടുകൾ ലതികയുടെ അക്കൗണ്ടിലേക്ക് പോകും. എന്നാൽ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രം എന്നറിയപ്പെടുന്ന അതിരമ്പുഴ ആർപ്പൂക്കര പഞ്ചായത്തിലും ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിലും കടന്നു കയറാനായി എന്നാണ് ലതിക സുഭാഷ് പറയുന്നത്. സ്ത്രീ വോട്ടർമാരുടെ ഇടയിലും സ്വാധീനമുണ്ടാക്കാനായി. ഒന്നാം ക്ലാസ്സിൽ പഠിച്ചവർ മുതൽ എന്നെ ഇപ്പം ഇങ്ങോട്ട് വിളിച്ച് പറയുന്നു, ഞാൻ എൻ്റെ വോട്ട് ചെയ്തിട്ടുണ്ട്, എൻ്റെ കുടുംബത്തിൻ്റെ വോട്ടുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാലത്തെയും പോലെ തിരുവാർപ്പ്, അയ്മനം, കുമരകം പഞ്ചായത്തുകളിലെ മികച്ച പോളിംഗും ഈഴവ വോട്ടുകളുടെ ഏകീകരണവും ഗുണം ചെയ്യുമെന്നാണ് ഇടത് കണക്ക് കൂട്ടൽ. ഏറ്റുമാനൂർ നല്ല പിന്നെ റിസൾട്ടായിരിക്കും. ഇതുവരെ ഏറ്റുമാനൂർ ഉണ്ടാവാത്ത തരത്തിലുള്ള ഇടതുപക്ഷം മുന്നണിക്ക് അനുകൂലമായ ഒരു ചരിത്ര വിജയം തന്നെ ഏറ്റുമാനൂർ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ്. കഴിഞ്ഞ തവണ ഉറച്ചുനിന്ന നായർ വോട്ടുകൾ ഭിന്നിച്ചേക്കാമെന്ന ആശങ്ക ഇടത് ക്യാമ്പിനുണ്ട്. സ്വാധീന മേഖലയിലെ BJPയുടെ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യപ്പെട്ടതും CPM പരിശോധിക്കുന്നു. കഴിഞ്ഞ തവണ 8,899 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ CPM വിജയിച്ച മണ്ഡലം. എന്നാൽ ഇത്തവണ നടന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഇടത് വലത് മുന്നണികളുടെ വിജയ സാധ്യതയിൽ നിർണായകമാകുന്നത് ലതിക സുഭാഷും BJPയും പിടിച്ച വോട്ടുകളാണ്. എന്തുതന്നെയായാലും May 2 ഫലത്തിനായി വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. സുഹേൽ മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.